കോവിഡ് ബാധിതരുടെ എണ്ണം 30 ലക്ഷം കടന്നു. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 30,36,770 പേർക്ക് ഇതുവരെ കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചു. 2,10,804 പേരുടെ ജീവനാണ് കോവിഡ് ഇതുവരെ കവർന്നത്. ആകെ രോഗബാധിതരിൽ 3% പേരും അമേരിക്കയിലാണ്. 10 ലക്ഷത്തിനടുത്ത് രോഗബാധിതരുള്ള അമേരിക്കയിൽ 56,000 പേർ മരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 1,347 ജീവനുകൾ നഷ്ടമായി. 20,000-ലേറെ പേർക്ക് പുതുതായി വൈറസ് സ്ഥിരീകരിച്ചു. US ഒഴികെയുള്ള വൈറസ് ബാധിത രാജ്യങ്ങളെല്ലാം മരണസംഖ്യ കുറഞ്ഞു വരികയാണ്. സ്പെയിനിലും ഇറ്റലിയിലും ബ്രിട്ടനിലും 400-ന് താഴെയാണ് കഴിഞ്ഞ ദിവസത്തെ മരണനിരക്ക്. എന്നാൽ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 934 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം ബാധിച്ചത് 1,543 പേർക്കാണ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 29,000 കടന്നു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് രാജ്യത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം 29,435 ആയി. 6,869 പേർക്ക് രോഗം ഭേദമായെന്നാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് സൂചിപ്പിക്കുന്നത്. ദില്ലിയിൽ കോവിഡ് ബാധിതരായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കൂടുകയാണ്. വിവിധ ആശുപത്രികളിലായി രോഗബാധിതരുടെ എണ്ണം 233 ആയി. തലസ്ഥാന ജില്ലയിലെ 21 ആശുപത്രികളിലെയും ആരോഗ്യ പ്രവർത്തകർ കോവിഡ് ബാധിതരായിട്ടുണ്ടെന്നാണ് കണക്ക്. എന്നാൽ ബ്രിട്ടനിന് കുറച്ച് ആശ്വാസമുണ്ട്. തുടർച്ചയായ 2-ാം ദിവസവും ബ്രിട്ടനിൽ മരണനിരക്ക് ഗണ്യമായ കുറവാണ്. ഞായറാഴ്ച 413 പേർ മരിച്ച ബ്രിട്ടനിൽ തിങ്കളാഴ്ച വിവിധ ആശുപത്രികളിലായി മരിച്ചത് 360 പേരെ മാത്രമാണ്. തുടർച്ചയായ ഈ കുറവ് വരും ദിവസങ്ങളിൽ തുടരുമെന്ന പ്രതീക്ഷയിലാണ് ബ്രിട്ടനും ലോകവും. 21,092 പേരാണ് ഇതുവരെ ബ്രിട്ടനിൽ വിവിധ ആശുപത്രികളിലായി മരിച്ചത്.